പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പ്രക്ഷോഭ പരിപാടികൾക്ക് യു ഡി എഫ് രൂപം നൽകുന്നതാണ്. സഭ എന്നാണ് കൂടുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അത്. ഒരു സംശയവും വേണ്ട, സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടൊരു ഗവൺമെൻ്റാണ് കേരളം ഭരിക്കുന്നത്. ഈ പ്രമാദമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം രാജിവെക്കണം, ഒരു സി ബി ഐ എൻക്വയറിക്ക് തയ്യാറാകണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ട് നെതർലൻഡ്സിലെ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് സഹായിച്ച ഒരു കടലാസ് കമ്പനിയെ കൂടി ഇതിൻ്റെ കൺസൾട്ടൻസിയായി നിയമിക്കണമെന്ന് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയോടും കൂടി ചേർന്ന് തീരുമാനിച്ചതായിട്ടാണ് അറിയുന്നത്. ഇത് ഗുരുതരമായ അഴിമതിയാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ 7 സെക്ഷൻ 7 അനുസരിച്ചുകൊണ്ടുള്ള അഴിമതിയാണ്. ഈ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഇന്ന് കത്ത് നൽകിയിട്ടുണ്ട്. വിജിലൻസ് ഗൗരവമായി പരിശോധിക്കണം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ സഹായിച്ചു എന്നുള്ളതാണോ ഒരു കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകേണ്ടത്. വിജിലൻസ് അന്വേഷണം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ്. ആ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിട്ടുള്ളത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരാണ്. അവരെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെ സർക്കാർ ജീവനക്കാരുടെ യോഗം എ കെ ജി സെൻറ്ററിൽ വിളിക്കുന്നത് ചട്ടവിരുദ്ധമായ നടപടിയാണ്. ഗുരുതരമായ ചട്ടവിരുദ്ധമാണത്, ചട്ടലംഘനമാണത്. വാസ്തവത്തിൽ അങ്ങനെയുള്ള യോഗം വിളിക്കാനുള്ള യാതൊരു അധികാരവും ഗവൺമെൻറ്റിനില്ല. ഭരണം ഇനി എ കെ ജി സെൻറ്ററിലേക്ക് മാറ്റിയോ എന്നതാണ് അറിയേണ്ടതായിട്ടുള്ളത്. ഏതായാലും നിയമവിരുദ്ധം ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ നിലപാട്. അല്ല, അതിൻ്റെ അത് സ്റ്റേ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. അത് വിശദാംശങ്ങൾ ലഭിച്ച ശേഷം ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കും.